അകാലത്തിൽ പൊലിഞ്ഞ സംവിധായകൻ സിദ്ദിഖിന് ആദരസൂചകമായി പുതിയ ബസ്സിൽ ആദ്യ ദിവസം തന്നെ സൗജന്യ യാത്ര ഒരുക്കി ബിസിനസ് പങ്കാളിയായ ലാവർണ ഗ്രൂപ്പ് ഉടമ പി കെ മുഹമ്മദ് ഷാഫി. സ്നേഹാദര യാത്ര എന്ന പേരിൽ തിങ്കളാഴ്ച രാവിലെ തിരൂരിൽ നിന്നും മഞ്ചേരിയിലേക്കായിരുന്നു ആദ്യ യാത്ര. ലാവർണ NS ട്രാവൽസിന്റെ പാർട്ട്ണർ കൂടിയായിരുന്നു മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സംവിധായകരിൽ ഒരാളായ സിദ്ദിഖ്. റിപ്പോർട്ട്. സുഹൃത് ബന്ധം എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണെന്ന് തെളിയിക്കുകയാണ് ലാവർണ ട്രാൻസ്പോർട്ട് ഉടമ പി കെ മുഹമ്മദ് ഷാഫി. സഹോദര തുല്യനായ സംവിധായകൻ സിദ്ദിഖ് അകാലത്തിൽ പൊലിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ആദരമർപ്പിക്കുകയാണ് ഷാഫി. ലാവർണ NS ട്രാവൽസിന്റെ പാർട്ട്ണർ കൂടിയായിരുന്ന സിദ്ദിഖിനോടുള്ള ആദരസൂചകമായി സ്നേഹാദരയാത്ര എന്ന പേരിലാണ് ഇദ്ദേഹം തന്റെ പുതിയ ബസ് നിരത്തിലിറക്കിയത്. സ്നേഹാദരയാത്ര എന്ന പേരിൽ തിങ്കളാഴ്ച രാവിലെ തിരൂരിൽ നിന്നും മഞ്ചേരിയിലേക്കായിരുന്നു ആദ്യ യാത്ര. അതും ആദ്യ ദിവസം എല്ലാ യാത്രക്കാർക്കും സൗജന്യം. ഇക്കാലം അത്രയും കൂടെ നിന്ന് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ സിദ്ദിഖ് അണ്ണനോടുള്ള കടപ്പാടാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്ന് മുഹമ്മദ് ഷാഫി പറഞ്ഞു. നോർമലി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര സെലിബ്രിറ്റി ആയാലും വലിയ ആളായാലും ചെറിയ ആളായാലും ഒരു രണ്ടാഴ്ച ഒരു മാസം കൊണ്ട് ആളുകൾ മറന്നുപോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം എന്നും മരിക്കാത്ത ഓർമ്മയായി മനസ്സിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ആദരസൂചകമായിട്ട് ഒരു ദിവസം ഒരു യാത്ര സൗജന്യമായിട്ട് നൽകുക, അതിനൊപ്പം തന്നെ ഇരുന്ന യാത്രക്കാരും ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 17 വർഷം നീണ്ടുനിന്ന അവിശ്വസനീയമായ ബന്ധമായിരുന്നു ഇരുവർക്കും. സൗഹൃദം വളർന്നതോടെ പിൽക്കാലത്ത് സിനിമാ ലൊക്കേഷനിലേക്കായി 2 കാരവൻ ബസ് വാങ്ങി. പിന്നീട് ലാവർണ ട്രാൻസ്പോർട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായി ഇദ്ദേഹം മാറി. മഞ്ചേരി തിരൂർ പാതയിലൂടുന്ന എല്ലാ ലാവർണ ബസ്സിലും പ്രദർശിപ്പിക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ സന്ദേശം നൽകുന്നത് സിദ്ദിഖാണ്. സ്റ്റുഡൻസ് ഫ്രണ്ട്ലി, 8 നിരീക്ഷണ ക്യാമറ, കുടിവെള്ള സംവിധാനം, റോഡ് സുരക്ഷാ ബോധവൽക്കരണം, ഡ്രൈവർക്ക് സീറ്റ് ബെൽറ്റ് തുടങ്ങി ആധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് ലാവർണ ബസ് നിരത്തിലിറങ്ങിയിരിക്കുന്നത്. വിശ്വസ്തനും വഴികാട്ടിയുമായിരുന്ന സിദ്ദിഖണ്ണന് പുതുതായി ഇറങ്ങുന്ന എല്ലാ ബസ്സുകളിലും ഈ സ്നേഹാദരയാത്ര സമർപ്പിക്കാനാണ് ഷാഫിയുടെ തീരുമാനം. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.